നമസ്കാരം, നാട്ടു വർത്തമാനത്തിലേക്ക് സ്വാഗതം. കൊച്ചി നഗരത്തിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമാകുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ബ്രഹ്മപുരം പ്ലാന്റിലേക്ക് നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ തുടങ്ങി. മാലിന്യ നീക്കം തടസ്സപ്പെടുത്തില്ല എന്ന് വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് നിർത്തിവച്ച മാലിന്യ നീക്കം പുനരാരംഭിക്കാനുള്ള നടപടികൾ തുടങ്ങി. കളക്ടറുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പ്ലാന്റിലെത്തിക്കാൻ ധാരണയായി. തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ കർശന സുരക്ഷ പ്ലാന്റിന് നൽകും. കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കാനും 10 CCTV ക്യാമറകൾ സ്ഥാപിക്കാനും തീരുമാനമുണ്ട്. അപകട സാഹചര്യമുണ്ടായാൽ പ്ലാന്റിലേക്ക് വെള്ളം പമ്പ് ചെയ്യാനുള്ള 3 മോട്ടറുകൾ സ്ഥാപിക്കും. വേസ്റ്റ് ഒക്കെ സെഗ്രിഗേറ്റ് ചെയ്ത് സെഗ്മെന്റുകളാക്കണമെന്നാണ് ഒരു നിർദ്ദേശം വന്നത്. കാരണം ഈ ഒറ്റ ഗ്രൂപ്പിലുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് ഈ തീയും പടരുത്. അപ്പോൾ സെഗ്മെന്റായി വന്നാൽ നമ്മൾ 4 സെഗ്മെന്റായി ഇൻ അസോസിയേഷൻ ഫയർ ഡിപ്പാർട്ട്മെന്റുടെ അഭിപ്രായം എടുത്ത് സെപ്പറേറ്റ് ചെയ്താൽ അങ്ങനെ ഗോഡ് ഫോർബിഡ് ഇതിനെ വന്നാലും അത് ലിമിറ്റ് ചെയ്യാൻ പറ്റും. തങ്ങളുടെ പ്രധാന നിർദ്ദേശങ്ങൾ അംഗീകരിച്ച സാഹചര്യത്തിൽ ബ്രഹ്മപുരത്തേക്കുള്ള മാലിന്യ നീക്കം തടസ്സപ്പെടുത്തില്ലെന്ന് വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. ഞങ്ങളെ സംബന്ധിച്ച് നഗരത്തെ താമസിക്കുന്നത് മനുഷ്യരാണ്, അതോടൊപ്പം തന്നെ ഗ്രാമത്തെ താമസിക്കുന്ന മനുഷ്യരാണ്. ഈ രണ്ടുപേരുടെയും വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് പ്രശ്നങ്ങൾ മാറണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ കുറേ കാര്യങ്ങൾ തീരുമാനമായിട്ടുണ്ട്. ഈ തീരുമാനം ഒരാഴ്ചക്കകം കൂടുന്ന വിലയിരുത്തൽ സമിതി വീണ്ടും വിലയിരുത്തും. മാലിന്യം കൊണ്ടുപോകുന്നതിന് കവചിത വാഹനങ്ങൾ വേണമെന്ന നിർദ്ദേശം കർശനമാക്കാനും യോഗം തീരുമാനിച്ചു. ന്യൂസ് 18 കൊച്ചി. കൊച്ചിയിലെ മാലിന്യ പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമാകുമ്പോൾ ശ്രദ്ധാകേന്ദ്രമാകുന്നത് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്താണ്. നഗരപ്രദേശങ്ങളിൽ നിന്നുള്ള മാലിന്യം നീക്കം സ്തംഭിക്കാൻ കാരണമായ പ്രതിഷേധത്തിന് താൽക്കാലിക വിരാമമായെങ്കിലും പഞ്ചായത്തിലുള്ളവരുടെ ആശങ്ക പൂർണ്ണമായും പരിഹരിക്കാൻ ജില്ലാ ഭരണകൂടത്തിനോ നഗരസഭയ്ക്കോ ഇതുവരെയും സാധിച്ചിട്ടില്ല. വർഷങ്ങളായി കൊച്ചി നഗരത്തിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യം എത്തിക്കുന്നത് വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്തിലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലേക്കാണ്. സംസ്കരിക്കാനാകാതെ വന്നതോടെ പ്ലാന്റിൽ രൂപപ്പെട്ടത് വൻ മാലിന്യ കൂനകൾ. പ്ലാന്റിൽ തീപിടുത്തം ആവർത്തിച്ചപ്പോൾ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്തെത്തി. സുരക്ഷാ നടപടികൾ സ്വീകരിക്കാതെ മാലിന്യ നിക്ഷേപത്തിന് കൊച്ചി നഗരസഭയെ അനുവദിക്കില്ലെന്ന് പഞ്ചായത്ത് നിലപാടെടുത്തു. ഇത് നഗരപ്രദേശങ്ങളിലെ മാലിന്യ നീക്കം പൂർണ്ണമായും സ്തംഭിക്കാൻ കാരണമായി. ഇന്നലെ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നഗരത്തിലെ മാലിന്യ പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമായെങ്കിലും പഞ്ചായത്തിലെ ജനങ്ങളുടെ ആശങ്ക പൂർണ്ണമായും പരിഹരിക്കാൻ ജില്ലാ ഭരണകൂടത്തിനോ നഗരസഭയ്ക്കോ സാധിച്ചിട്ടില്ല. ഞങ്ങളിത് സഹിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് മാലിന്യം വന്നിട്ടാണ്ട് 10-12-15 കൊല്ലത്തിൻ്റെ അടുത്തായിട്ടുണ്ട്. അന്ന് തൊട്ട് ഇന്ന് പോലും ഈ കൂട്ടാഞ്ചാറും മീൻ്റെ വെള്ളവും ഇറച്ചിയുടെ വെള്ളവും ഇതെല്ലാം ആ റോഡ് വഴി വീണ്. അത് തന്നെയല്ല, അവിടെ നിന്ന് കയറ്റി വന്ന സാധനം അവിടെ മുതൽ നിരന്നിട്ടുണ്ടെങ്കിൽ കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഗേറ്റ് വരെയും വന്നിട്ടുണ്ട്. ലോകത്തെല്ലാം എടുത്തുകൊണ്ടും മാലിന്യമൊക്കെ കൊണ്ടുവന്ന് ബ്രഹ്മപുരത്തല്ലേ തട്ടണത്. അപ്പോൾ ഈ കരിമോള് അമ്പലമോള് ഏരിയയിലുള്ള ആൾക്കാർക്കൊന്നും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. ഇതിപ്പോൾ അന്ന് പ്രളയം വന്നപ്പോഴുള്ള സമയത്ത് അന്ന് തുടങ്ങിയുള്ള മാലിന്യങ്ങളൊക്കെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളും പല പല അസുഖങ്ങളൊക്കെ ആയിരിക്കും. ജീവിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. തീപിടുത്തത്തെ തുടർന്നുണ്ടായ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന ഭരണകൂടത്തിന്റെ ഉറപ്പുണ്ടെങ്കിലും ഇത് എത്ര കാലത്തേക്കുണ്ടാകുമെന്ന ചോദ്യമുയർത്തുകയാണ് വടവുകോട് പുത്തൻകുരിശ് നിവാസികൾ. ഈ മാലിന്യ കൂമ്പാരത്തോളം വ്യാപ്തിയുള്ളതാണ് വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്തിലുള്ളവരുടെ ആശങ്കയും. പഞ്ചായത്തിലുള്ളവരുടെ ആശങ്കയ്ക്ക് നഗരസഭ പരിഹാരം കാണുന്ന വേളയിലാകും മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാവുക. ബ്രഹ്മപുരത്തു നിന്നും ക്യാമറമാൻ പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം എസ് എസ് ശരൺ, ന്യൂസ് 18. കൊച്ചിയിലെ മാലിന്യ പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമാകുന്നുവെങ്കിലും നഗരത്തിന്റെ വിവിധ സ്ഥലങ്ങളിലായി കുമിഞ്ഞുകിടക്കുന്ന മാലിന്യം ജനജീവിതത്തെ ദുസ്സഹമാക്കുകയാണ്. വിനീത വിജി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൊച്ചിയിൽ മാലിന്യ നീക്കം നിലച്ചിട്ട് ദിവസങ്ങൾ പിന്നിടുന്നു. നഗരം മാലിന്യ കൂമ്പാരത്താൽ ചീഞ്ഞുനാറാൻ തുടങ്ങുമ്പോൾ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. ഞാൻ വെണ്ണില പരിസരത്ത് താമസിക്കുന്ന ഒരാൾ കൂടി ഉള്ളത്. പക്ഷേ ഇവിടെ നിരന്തരം ആളുകൾ ഇത് കൊണ്ടുവന്ന് മാലിന്യം കൊണ്ടുവന്ന് കൂമ്പാരമായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പം നിലവിലുണ്ടായിരിക്കുന്നത്. ഈ കാണുന്നതെല്ലാം ഇപ്പോൾ ഈ താൽക്കാലികമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ ബ്രഹ്മപുരം പ്ലാന്റ് അനിശ്ചിതത്തിൽ കിടക്കുന്ന കാരണമാണ്. ഇതുപോലെ ജനങ്ങളുടെ അടുത്ത് ഒരുപാട് പറയലുണ്ടായി, മറ്റുള്ള നഗരസഭാ അധികാരികളോട് പറയലുണ്ടായി, ആരും ഇതുതന്നെ ഒരു പ്രകോപനം ഉണ്ടായിട്ടില്ല. നിരത്തുവക്കിൽ കുന്നുകൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യം കൊച്ചി നഗരത്തിലെ പതിവ് കാഴ്ചയാവുകയാണ്. ഹോട്ടലുകളിൽ നിന്നുൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഇക്കൂട്ടത്തിലുണ്ട്. ഇവിടെ ഈ റോഡ് സൈഡിൽ ഇങ്ങനെ മാലിന്യങ്ങൾ കിടക്കുന്നതുകൊണ്ട് നമുക്ക് വണ്ടി പോലും മര്യാദക്ക് ഓടിക്കാൻ പറ്റില്ല. ഇവിടെ തന്നെയാണ് താമസിക്കണേ. പ്ലാന്റ് പൂട്ടിയതാണ് ഏറ്റവും വലിയ പ്രശ്നമായത്. നഗരത്തിന്റെ പല സ്ഥലത്തും ഇതുതന്നെയാണ് അവസ്ഥ.
മാലിന്യ നീക്കം നിലച്ചതോടെ റോഡരികുകളിൽ കുമിഞ്ഞു കൂടിക്കിടക്കുന്ന മാലിന്യങ്ങളിൽ നിന്ന് ദുർഗന്ധം വമിക്കാൻ തുടങ്ങി. ഞാൻ ഈ സ്റ്റെപ്സിൻ്റെ ഉള്ളിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിലെ ഇവിടെ അടുത്ത് തന്നെയാണ് ഞാൻ വാടക താമസിക്കുന്നത്. ഇതുപോലെ മഴ സമയത്ത് തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ഈ കോഴിയുടെ വേസ്റ്റ്, അതുപോലെ തന്നെ കക്കൂസ് മാലിന്യം ഇതെല്ലാം ഈ റോഡിൽ കൊണ്ടുചെന്ന് നമ്മൾ കളക്ടർക്കും അതുപോലെ മറ്റുള്ള ആൾക്കാർക്കൊക്കെ പരാതി കൊടുത്തിട്ടും പിന്നെ മുനിസിപ്പാലിറ്റിക്കും പരാതി കൊടുത്തു. ഈച്ചയും കൊതുകും പരത്തുന്ന സാംക്രമിക രോഗങ്ങളും വഴിയരികിലെ മാലിന്യം റോഡിലേക്ക് വലിച്ചു പറിച്ചിടുന്ന ജീവികളും ഉൾപ്പെടെ നഗരജീവിതം നരകമാക്കുകയാണ്. ഇതിനൊരു പരിഹാരം വേണമെന്ന് തന്നെയാണ് ഓരോ പ്രദേശവാസിക്കും പറയാനുള്ളത്. കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ അഷ്റഫ് മുഹമ്മദിനോടൊപ്പം വിനീത വിജി, ന്യൂസ് 18. കൊട്ടാരക്കര നഗരസഭയിൽ മാലിന്യ സംസ്കരണ യൂണിറ്റ് പ്രവർത്തനം തുടങ്ങാത്തത് പ്രതിഷേധത്തിനിടയാക്കുന്നു. മാലിന്യ സംസ്കരണ യൂണിറ്റ് ഇല്ലാത്തത് മൂലം മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുകയാണ് ഉഗ്രംകുന്ന് ഗ്രാമം. മാലിന്യ സംസ്കരണ സംവിധാനം ഏർപ്പെടുത്തുന്നതിൽ നഗരസഭ വിമുഖത കാട്ടുന്നതായാണ് ആരോപണം. കൊട്ടാരക്കരയിലും പരിസര പ്രദേശങ്ങളിലും മാലിന്യം കുന്നുകൂടുമ്പോഴും കൃത്യമായി സംസ്കരണ സംവിധാനം ഇല്ലാത്തത് പ്രതിസന്ധിക്കിടയാക്കുന്നു. ഇത്തവണത്തെ നഗരസഭാ ബജറ്റിലും മാലിന്യ സംസ്കരണ സംവിധാനത്തെക്കുറിച്ച് പ്രഖ്യാപനം ഉണ്ടായില്ല. ഉഗ്രംകുന്നിൽ മാലിന്യം കുന്നുകൂടിയ അവസ്ഥയിലാണ്. ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് യാതൊരുവിധമായ സംവിധാനവും കൊട്ടാരക്കരയിൽ നിലവിലില്ല. ഇത് ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പിന്നെ ആധുനിക രീതിയിലുള്ള ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ആവശ്യകത വളരെ പിന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ കൊട്ടാരക്കരയിൽ നടപ്പിലാക്കേണ്ടതാണ്. കുന്നുകൂടുന്ന മാലിന്യത്തിന് മുകളിൽ മണ്ണിട്ട് നികത്തിയതിനു ശേഷം വാഹനത്തിൽ വീണ്ടും മാലിന്യം തള്ളുന്നത് പതിവ് കാഴ്ചയാണ്. അവർ വീണ്ടും മണ്ണിട്ട് നിരത്തി വീണ്ടും കൊണ്ട് വേസ്റ്റ് ഇട്ട് മൂടുക. അങ്ങനെ മൂടി ഇവിടെ അങ്ങ് ഇവിടെ കിണറ്റുകളിലൊക്കെ വെള്ളം കുടിക്കാൻ ഒക്കുന്നില്ല. എം എൽ എ ഫണ്ടിൽ നിന്ന് 85,000 രൂപ ചിലവിട്ട് പ്ലാസ്റ്റിക് ഷ്രെഡിംഗ് യൂണിറ്റ് സ്ഥാപിച്ചെങ്കിലും പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. മാലിന്യമുക്ത നഗരസഭ എന്നുള്ള മുദ്രാവാക്യവുമായി മുന്നോട്ട് പോകുന്ന കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി അക്ഷരാർത്ഥത്തിൽ ആ ഒരു വേർഡ് പറയുവാൻ പോലും യോഗ്യമല്ലാത്ത അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. 4 കോടി രൂപയോളം ചെലവഴിക്കാൻ വേണ്ടി ബഡ്ജറ്റ് നീക്കിയിരുത്തി, അത് 1-ാമത്തെ ബഡ്ജറ്റ്. പക്ഷെ ഇതുവരെ അത് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാലിന്യം കുന്നുകൂടുന്നത് കടുത്ത പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കിടയാക്കുമെന്നാണ് ആശങ്ക. ന്യൂസ് 18, കൊട്ടാരക്കര. നിർധനരായ കുടുംബങ്ങൾക്ക് വീടൊരുക്കിയ മലപ്പുറം വളാഞ്ചേരി ചെഗുവേര കൾച്ചറൽ ആൻഡ് വെൽഫെയർ ഫോറം. ആദ്യ വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങ് സംവിധായകൻ ലാൽജോസ് നിർവഹിച്ചു. നിർധനരായ കുടുംബങ്ങളെ കണ്ടെത്തി അവരുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരുകയാണ് ചെഗുവേര കൾച്ചറൽ ആൻഡ് വെൽഫെയർ ഫോറം. 10 വർഷമായി സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഫോറത്തിന്റെ പുതിയ പദ്ധതിയാണ് സ്വപ്നക്കൂട്. സംഘടനയുടെ 10-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ 10 ഭവനങ്ങളാണ് നിർമ്മിക്കുന്നത്. ഇരുമ്പിളിയം പഞ്ചായത്തിലെ വലിയ കുന്ന് ആലംകൂട്ടത്തിലെ നിർമ്മിക്കുന്ന ആദ്യ വീടിന് സംവിധായകൻ ലാൽജോസ് തറക്കല്ലിട്ടു. ഒരു പുതിയ പദ്ധതിയുടെ തുടക്കത്തിൽ എനിക്ക് ഇവിടെ ഉണ്ടാവാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. ഒരു കുറെ വീടുകൾ നിർമ്മിച്ച് സ്വപ്നക്കൂട് എന്ന് പറയുന്ന ഈ പദ്ധതി തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യ ദിവസം എനിക്ക് എത്താൻ പറ്റിയത് ഭാഗ്യം. ഞാനൊരു പുതിയ സിനിമയുടെ ഷൂട്ടിങ്ങിന് തലശ്ശേരിക്ക് പോവുകയാണ്. അപ്പോൾ ഒരു നല്ല കാര്യം കഴിഞ്ഞിട്ട് പോകുന്നതിന്റെ ഭാഗ്യം എന്റെ സിനിമയ്ക്ക് ഉണ്ടാവട്ടെ. ഓരോ വർഷവും 5 വീടുകൾ വീതം നിർമ്മിക്കാനാണ് പദ്ധതി. 10 വീടാണ് വെച്ച് നൽകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതൊരു തുടർ പദ്ധതിയാണ്. എല്ലാ വർഷവും ചുരുങ്ങിയത് 5 വീടെങ്കിലും 5 വീടല്ലാതിൽ കൂടുതൽ വെക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ. തിരക്കഥാകൃത്ത് ഇക്ബാൽ കുറ്റിപ്പുറം, ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കാളികളായി. ന്യൂസ് 18, തിരൂർ. പട്ടാമ്പിയിൽ വെളിച്ചം പദ്ധതിക്ക് തുടക്കമായി. മണ്ഡലത്തിലെ പൊതുയിടങ്ങളിലും റോഡുകളിലും വെളിച്ചം എത്തിക്കാൻ ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. പട്ടാമ്പിയിലെ പൊതുയിടങ്ങളിലും റോഡുകളിലും വഴിവിളക്കുകൾ സ്ഥാപിക്കുന്നതാണ് പദ്ധതി. മുഹമ്മദ് ഹുസൈൻ എംഎൽഎയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി 66 ഇടങ്ങളിൽ വഴിവിളക്ക് സ്ഥാപിക്കും. 2 കോടിയിലധികം രൂപ ചെലവിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വെളിച്ചം പട്ടാമ്പി എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചു. അതിന്റെ ഭാഗമായിട്ട് ഏതാണ്ട് 66 ഹൈമാസ്റ്റ് മിനിമാസ്റ്റ് ലൈറ്റുകൾ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ബന്ധപ്പെട്ട പഞ്ചായത്തുകളും ജനങ്ങളും തന്ന നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് വെക്കാൻ തീരുമാനിച്ചു. എൽഇഡി ഉപയോഗിച്ചുള്ള ഹൈമാസ്റ്റ് മിനിമാസ്റ്റ് ലൈറ്റുകളാണ് സ്ഥാപിക്കുന്നത്. ന്യൂസ് 18, പട്ടാമ്പി. ഏറനാട്ടുകാർ ഇനി ബസ് കാത്തിരിക്കുന്നത് സംഗീതം ആസ്വദിച്ച്. മണ്ഡലത്തിലെ 7 പഞ്ചായത്തുകളിലായി FM റേഡിയോ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായി 20 ഹൈടെക് ബസ് സ്റ്റോപ്പാണ് തയ്യാറാകുന്നത്. ഏറനാട്ടുകാർക്ക് ബസ് കാത്തിരിക്കുമ്പോൾ ഇനി മഴയും വെയിലും കൊള്ളണ്ട. ബസിന് അല്പം വൈകിയാലും പ്രശ്നമില്ല. പാട്ട് കേട്ടിരിക്കാൻ FM റേഡിയോ തയ്യാർ. MLA PK ബഷീറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഏറനാട്ടെ പഞ്ചായത്തുകളിൽ 20 ഹൈടെക് ബസ് സ്റ്റോപ്പാണ് നിർമ്മിക്കുന്നത്. 92 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി ചിലവാക്കുന്നത്.
എടവണ്ണയിൽ വലിയ ബസ് ബേയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെ ബസ് ബേ ഷെഡ് എല്ലാ സ്ഥലത്തും നിർമ്മിക്കണം എന്നൊരു ആശയം ഉണ്ടാകും. കാരണം പല സമയങ്ങളിൽ നമ്മൾ യാത്ര പോകുന്ന സമയത്ത് ആളുകളൊക്കെ ബസ് കാത്തു നിൽക്കുന്നതിന് വേണ്ടി ഈ കോലായാലും പീഴകത്തിൻ്റെയിലും അതുപോലെ തന്നെ മരത്തിൻ്റെ ചുവട്ടിലും ഒക്കെ അല്ലെങ്കിൽ വെയിലത്തും ചിലപ്പോൾ മയക്കാലാണെങ്കിൽ മയത്തും ഒക്കെ കൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാകുന്ന നിലക്കാണ് മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ബസ് വെയിറ്റിംഗ് ഷെഡുകൾ നിർമ്മിക്കണം എന്നുള്ള ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തത്. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മുഖം മാറിയതോടെ അങ്ങാടികളുടെ സൗന്ദര്യത്തിനും മാറ്റുകൂടും. രാത്രിയായാൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇരുട്ടിലാവുകയാണ് പതിവ്. അതിനായി സോളാർ ലൈറ്റുകളും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഉച്ചക്കൊക്കൊന്നും ബസ്സുകൾ നിർത്താതെ പോകുമ്പോൾ കുട്ടികൾ ഇവിടെ ഒറ്റക്ക് നിൽക്കണ വെയിലത്ത് നിൽക്കുന്ന സമയത്ത് കുട്ടികൾക്ക് കാത്തു നിൽക്കാൻ ഒരു ഇത് ഒരുക്കിയ ബഷീർ സാഹിബിനും ബാക്കിയെല്ലാവർക്കും കോളേജ് യൂണിയന്റെ ചെയർമാന്റെ വക യൂണിയന്റെ വക നന്ദി അറിയിക്കുകയാണ്. ന്യൂസ് 18 ഏറനാട്. ഇനി കാർഷിക കേരളം. മുക്കം മുത്താലയത്ത് നവോദയ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ നടത്തിയ പച്ചക്കറി കൃഷിയിൽ 100 മേനി വിളവ്. നഗരസഭയിലെ 102 കുടുംബങ്ങൾ ചേർന്നാണ് കൃഷി പരിപാലിക്കുന്നത്. കൂട്ടായ്മയിലൂടെ പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയാണ് ലക്ഷ്യം. കൃഷിവകുപ്പിന്റെ സഹകരണത്തോടെ മുത്താലം നവോദയ ഗ്രന്ഥശാലയുടെ ശുചിത്വ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായാണ് ജൈവ പച്ചക്കറി കൃഷി നടത്തുന്നത്. കഴിഞ്ഞ പ്രാവശ്യം തുടങ്ങിയതാണ്. നെയ്വണി കൊല്ലം ഒരു ഉത്സാഹമായിട്ട് ഞങ്ങൾ കൊണ്ടാടുകയാണ്. എരുങ്കൊല്ലവും വേണമെന്നുള്ള നഗരസഭയിലെ 27-28 ഡിവിഷനുകളിലെ 380 വീടുകൾ ഉൾപ്പെടുത്തി 6 ക്ലസ്റ്ററുകൾ രൂപീകരിച്ചാണ് കൃഷി. നവോദയ ഗ്രന്ഥശാല 2 വർഷം മുമ്പ് ആരംഭിച്ച ശുചിത്വ കാർഷിക ഗ്രാമം പദ്ധതിയിൽ 102 കുടുംബങ്ങളാണ് ജൈവ പച്ചക്കറി കൃഷിയിൽ സജീവമായുള്ളത്. ആദ്യം ഭേദമൊന്നുമില്ല, എല്ലാവരും ഒന്നിച്ച് സന്തോഷമായിട്ട് നനയ്ക്കുന്നുണ്ട്, പറിക്കുന്നുണ്ട്, വീട്ടിൽ കൊണ്ടുപോകുന്നുണ്ട്, നമ്മൾ വെച്ച് കഴിക്കുന്നുണ്ട്. പയർ, ചീര, പച്ചമുളക്, വെള്ളരി, വെണ്ട, ഇളവൻ, കക്കിരി, മത്തൻ, പിച്ചിങ്ങ, പടവലം, തണ്ണിമത്തൻ, തക്കാളി തുടങ്ങിയ ഇനങ്ങളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഏതാണ്ട് ഒരു 3-4 മാസത്തേക്ക് വിഷരഹിത പച്ചക്കറി നമുക്കിവിടെ 100 കുടുംബങ്ങൾക്ക് ഉപയോഗിക്കുന്നുള്ള എല്ലാവിധ പച്ചക്കറികളും നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. കൂടാതെ കുട്ടികൾക്കൊക്കെ തന്നെ ഈ കൃഷിയിൽ ഒരു ഇതിൻ്റെ ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വീടുകളിലൊക്കെ തന്നെ കൃഷി ആരംഭിക്കാനും ചെയ്യാനും ഒക്കെ ഉള്ള ഒരു പ്രചോദനം ഇവിടെ ഉൾക്കൊള്ളുന്നുണ്ട്. 3 ഏക്കർ ഭൂമിയിലാണ് കൃഷി ചെയ്യുന്നത്. 62-അംഗ കമ്മിറ്റിയാണ് കാർഷിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ന്യൂസ് 18 മുക്കം. വാർത്തകളിലേക്ക്. ആധുനിക അറബ് കഥാകൃത്തുക്കളുടെ ചെറുകഥകൾ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികൾ ചരിത്രത്തിൽ ഇടം നേടുന്നു. വെയിലിന്റെ പുസ്തകം എന്ന പേരിലാണ് പുസ്തകം പുറത്തിറങ്ങുക. ജീവിച്ചിരിക്കുന്നവരും സമീപകാലത്ത് മരിച്ചവരുമായി 21 സാഹിത്യകാരന്മാരുടെ ചെറുകഥകളാണ് പുസ്തകത്തിലുള്ളത്. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ അറബിക് വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് പുസ്തകം ഇറക്കിയത്. അവസാന വർഷ അറബി ബിരുദ വിദ്യാർത്ഥികളുടെ പ്രോജക്ടിന്റെ ഭാഗമായാണ് കഥകൾ മൊഴിമാറ്റം ചെയ്തത്. 40 ചെറുകഥകളാണ് വെയിലിന്റെ പുസ്തകം എന്ന പേരിൽ പുറത്തിറക്കിയിരിക്കുന്നത്. ബിരുദ വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുക എന്ന് പറയുന്നത് അത് ആ കേരളത്തിന്റെ ഒരു ചരിത്രവുമാണ് എന്നുള്ളതാണ് ഈ കൃതിയുടെ ഒരു സവിശേഷത. പ്രമേയങ്ങളുടെ മികവ് കൊണ്ട് കഥകൾ വേറിട്ട് നിൽക്കുന്നു. മലയാള സാഹിത്യത്തിന് മുതൽക്കൂട്ടാവുന്ന ചുവടുവയ്പ്പായാണ് അറബി പഠന വിഭാഗം ഈ കൃതി പ്രസിദ്ധീകരിക്കുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. നടൻ ഹരിശ്രീ അശോകന് ആദരമർപ്പിച്ച് കൊച്ചി സരിത തിയേറ്ററിൽ ഒരുക്കിയ കാരിക്കേച്ചർ പ്രദർശനം ശ്രദ്ധേയമായി. കാർട്ടൂൺ ക്ലബ്ബ് ഓഫ് കേരള എന്ന സംഘടനയാണ് ഹരിശ്രീ അശോകൻ അവതരിപ്പിച്ച കഥാപാത്രങ്ങളെ ആസ്പദമാക്കി കാരിക്കേച്ചർ പ്രദർശനം സംഘടിപ്പിച്ചത്. നടൻ ഹരിശ്രീ അശോകൻ ആദ്യമായി സംവിധാനം ചെയ്ത ഏൻ ഇന്റർനാഷണൽ ലോക്കൽ സ്റ്റോറി എന്ന ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയ ദിവസമാണ് കാരിക്കേച്ചർ പ്രദർശനം സംഘടിപ്പിച്ചത്. ഹരിശ്രീ അശോകൻ അഭിനയിച്ച പഞ്ചാബി ഹൌസിലെ രമണനടക്കമുള്ള 30 കഥാപാത്രങ്ങളെ ആസ്പദമാക്കിയാണ് കാരിക്കേച്ചറുകൾ ഒരുക്കിയത്. കാർട്ടൂൺ ക്ലബ്ബ് ഓഫ് കേരള എന്ന സംഘടനയിലെ 35 കലാകാരന്മാർ ചേർന്നാണ് കാരിക്കേച്ചറുകൾ തയ്യാറാക്കിയത്. താൻ അവതരിപ്പിച്ച കഥാപാത്രങ്ങളെ കാരിക്കേച്ചറുകളെ കണ്ട ഹരിശ്രീ അശോകന്റെ പ്രതികരണം ഇങ്ങനെ. ഞാൻ ചെയ്തിട്ടുള്ള വേഷങ്ങൾ വെച്ചിട്ടുള്ള കുറെ പടങ്ങളാണ് നമ്മുടെ കാരിക്കേച്ചേഴ്സ് പോലെ കുറെ ആൾക്കാർ വരച്ചാണ് കാർട്ടൂണിസ്റ്റുകൾ. കാർട്ടൂൺ ക്ലബ്ബ് ഓഫ് കേരളയായിരുന്നു കാരിക്കേച്ചർ പ്രദർശനം ഒരുക്കിയത്. ഇവിടെ ആദ്യമായിട്ടാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു ഹാസ്യ സാമ്രാട്ടിനെ കുറിച്ച് ഇത്രയും നല്ല കലാരൂപങ്ങൾ കലാ ചിത്രരചന ഇവിടെ നടന്നത്. കാർട്ടൂൺ ക്ലബ്ബ് ഓഫ് കേരള ആദ്യമായാണ് ഹാസ്യതാരത്തിന്റെ കഥാപാത്രങ്ങൾ ഉൾപ്പെടുത്തി ഇത്തരമൊരു പ്രദർശനം സംഘടിപ്പിച്ചത്. ന്യൂസ് 18 കൊച്ചി.
ചോർച്ചയെ തുടർന്നടച്ച പള്ളിവാസൽ പവർ ഹൌസിലേക്കുള്ള പെൻസ്റ്റോക്ക് പൈപ്പുകൾ അറ്റകുറ്റപ്പണി നടത്താതെ വീണ്ടും തുറന്നു. ദുരന്തഭീതിയിൽ ആയിരക്കണക്കിന് കുടുംബങ്ങൾ. പൈപ്പുകൾ തുരുമ്പെടുക്കാതെ വെള്ളം നിറയ്ക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നതെന്നാണ് അധികൃതരുടെ വിശദീകരണം. കഴിഞ്ഞ നവംബർ 17-നാണ് ചോർച്ചയെ തുടർന്ന് പള്ളിവാസൽ പവർ ഹൌസിലേക്കുള്ള പെൻസ്റ്റോക്ക് പൈപ്പുകൾ അടച്ചത്. പവർ ഹൌസിലേക്ക് വെള്ളമെത്തിക്കുന്നതിനായി 80 വർഷങ്ങൾക്ക് മുൻപാണ് പെൻസ്റ്റോക്ക് പൈപ്പുകൾ സ്ഥാപിച്ചത്. ജനകീയ പ്രക്ഷോഭം ശക്തമായതിനെ തുടർന്നാണ് ചോർച്ചയുള്ള പൈപ്പുകൾ അടച്ചത്. എന്നാൽ അടച്ച പൈപ്പുകൾ തുറന്നത് അറ്റകുറ്റപ്പണികൾ നടത്താതെയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ആയിരക്കണക്കിന് വരുന്ന കുടുംബങ്ങളുടെ ജീവന് വില കൽപ്പിക്കാതെ പൈപ്പുകൾ തുറന്നതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ജനങ്ങൾക്കൊപ്പം രാഷ്ട്രീയ സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് വെള്ളത്തൂവൽ പന്നിയാർകുട്ടിയിൽ ഉണ്ടായതുപോലെയുള്ള ഒരു അപകടം ക്ഷണിച്ചു വരുത്തത്തക്ക രീതിയിൽ ഈ പെൻഷോക്ക് പൈപ്പ് ചോർന്നൊലിച്ചിട്ടും ഉദ്യോഗസ്ഥ തലത്തിൽ KSEB അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ്. അതേസമയം വെള്ളം തുറന്നു വിട്ടിട്ടില്ലെന്നും പൈപ്പുകൾ തുരുമ്പെടുക്കാതിരിക്കുന്നതിന് വെള്ളം നിറയ്ക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നുമാണ് അധികൃതരുടെ വിശദീകരണം. എന്നാൽ 550 മീറ്ററിലധികം ഉയരത്തിൽ നിന്നും വരുന്ന പെൻസ്റ്റോക്ക് പൈപ്പുകളിൽ വെള്ളം നിറച്ചിട്ടാൽ അന്തരീക്ഷ മർദ്ദത്തിന്റെ 85 മടങ്ങോളം വരും. വെള്ളം ഒഴുകിപ്പോകുന്നതിനേക്കാൾ വലിയ അപകടമാണ് പൈപ്പിൽ വെള്ളം നിറച്ചിട്ടാൽ ഉണ്ടാവുക. വലിയ ദുരന്ത സാധ്യതയുണ്ടായിട്ടും നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായിട്ടും പെൻസ്റ്റോക്ക് പൈപ്പുകളുടെ അറ്റകുറ്റപ്പണി നടത്താത്തതിൽ പ്രതിഷേധം ശക്തമാണ്. News 18 പള്ളിവാസൽ. നെല്ലിനെ മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കുന്നതിനുള്ള റൈസ് ടെക്നോളജി പാർക്കിന് പാലക്കാട് തറക്കല്ലിട്ടു. കഞ്ചിക്കോട് കെൻഫ്ര പാർക്കിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് പാർക്ക് സ്ഥാപിക്കുന്നത്. വ്യവസായ വകുപ്പ് മന്ത്രി ഇ.പി. ജയരാജൻ പാർക്കിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു. ഇക്കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച റൈസ് ടെക്നോളജി പാർക്കിന്റെ നിർമ്മാണത്തിനാണ് കഞ്ചിക്കോട് കെൻഫ്ര പാർക്കിൽ തുടക്കമായത്. നെൽകർഷകർക്ക് കൂടുതൽ വരുമാനം ഉറപ്പുവരുത്താനായി നെല്ലിനെ മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കുകയാണ് ലക്ഷ്യം. പൊതുസ്വകാര്യ പങ്കാളിത്തത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയിൽ 26% ഓഹരി സർക്കാരിനായിരിക്കും. വ്യവസായ വകുപ്പ് മന്ത്രി ഇ.പി. ജയരാജൻ റൈസ് ടെക്നോളജി പാർക്കിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു. ഈ തറക്കല്ലിൽ ഇപ്പോൾ ഇന്ന് പ്രവൃത്തി ആരംഭിക്കുന്ന തറക്കല്ല, ഇത് ബഡ്ജറ്റിൽ പണം വെച്ചുകൊണ്ടുള്ളതാണ്. ഇത് പൂർത്തിയാക്കിയിട്ട് ഞങ്ങൾ തന്നെ വരും ഇതിന്റെ ഉദ്ഘാടനം. മന്ത്രി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. കൃഷിക്കാരന് ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയിലെ ഒരു സംസ്ഥാനവും ചെയ്യാത്ത അത്രയും കൃഷിക്കാരനല്ലേ. സുസ്ഥിരത്തിൽ വിഷയവികസനത്തിലുള്ള പൈസ വേറെ, ഉൽപാദന ചെലവ്, അങ്ങനെ ഓരോ നോക്കിയാൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനവും കൃഷിക്കാരൊക്കെ അത് മതിയോഗിക്കാൻ പോരാ. പാലക്കാടിന് പുറമെ ആലപ്പുഴ, തൃശൂർ എന്നിവിടങ്ങളിലും റൈസ് പാർക്ക് സ്ഥാപിക്കും. ഇവിടെ സംഭരിക്കുന്ന നെല്ല് അരിയാക്കി സപ്ലൈകോ, കൺസ്യൂമർ ഫെഡ് എന്നിവിടങ്ങളുടെ വിൽപ്പന നടത്തും. തവിട്, ഉമി എന്നിവ മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി വിദേശ രാജ്യങ്ങളിൽ വിപണനം നടത്തുമെന്നും അധികൃതർ പറഞ്ഞു. News 18 പാലക്കാട്. എളമരം കടവ് പാലത്തിന്റെ ശിലാസ്ഥാപനം മണ്ഡലം MLA TV ഇബ്രാഹിം പോലും അറിയാതെ കേരള സർക്കാർ നിശ്ചയിച്ചതായി ആക്ഷേപം. March 5 വൈകിട്ട് 4 മണിക്കാണ് മന്ത്രി KT ജലീൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഓൺലൈനിൽ വാർത്തകൾ വന്നത്. പ്രാദേശിക നേതാക്കൾ വാർത്ത ശരിവെക്കുകയും ചെയ്തു. സംഭവത്തിൽ വാഴക്കാട് മുസ്ലിം ലീഗ് കമ്മിറ്റിയും പ്രതിഷേധിച്ചു. പൊതുമരാമത്ത് മന്ത്രിയെയും അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയും വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ആദ്യം 1st ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ് ബഹുമാനപ്പെട്ട ജി സുധാകരൻ തന്നിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് സുഖമില്ല, എന്തെങ്കിലും മാറ്റം വന്നേക്കും എന്നോട് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ബഹുമാനപ്പെട്ട സ്പീക്കറെയും മറ്റൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇന്ന് ഇവിടെയുള്ള CPM ഏതോ ലോക്കൽ നേതാക്കന്മാർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു 5th ഉണ്ട് എന്ന് പറഞ്ഞു. അത് എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു പിന്നെ ഔദ്യോഗികമായിട്ട് ഞാൻ ഈ മണ്ഡലത്തിൻ്റെ MLA ആണ്. ഈ മണ്ഡലത്തിൻ്റെ MLA എന്നുള്ള നിലയ്ക്ക് എന്നോട് മന്ത്രിയോ മന്ത്രിയുടെ ഓഫീസിൽ നിന്നോ അല്ലെ ഉത്തരവാദപ്പെട്ട അതിൻ്റെ സംവിധാനങ്ങളിൽ നിന്നോ യാതൊരു അറിയിപ്പും എനിക്ക് കിട്ടിയിട്ടില്ല. കോഴിക്കോട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കൂളിമാട് പാലത്തിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായി. കിഫ്ബി ഫണ്ടിൽ നിന്ന് 25 കോടി രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചത്. ഭൂമി ഏറ്റെടുക്കൽ നടപടികളും അന്തിമഘട്ടത്തിലെത്തി. മപ്പുറം കൂളിമാട് പാലം യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ഉന്നയിച്ച നാട്ടുകാർ രംഗത്തെത്തിയിട്ട് 17 വർഷത്തിലേറെയായി. സംസ്ഥാന സർക്കാർ കിഫ്ബി വഴി അനുവദിച്ച 25 കോടി രൂപയുടെ ടെൻഡർ നടപടികളടക്കം പൂർത്തിയായതോടെ പ്രതീക്ഷയിലാണ് നാട്ടുകാർ. നീണ്ട 17 വർഷം ഇതിന് കാത്തിരിപ്പ് തുടങ്ങിയിട്ട് ഇപ്പം ഊരാളുങ്ങൾ സൊസൈറ്റി എടുത്തു എന്നറിഞ്ഞോടുകൂടി ഒരു ഘട്ടം പൂർത്തിയായിട്ടുണ്ട്. അവർ എഗ്രിമെൻ്റ് വെക്കണം, എത്രയും പെട്ടെന്ന് എഗ്രിമെൻ്റ് വെച്ച് വർക്ക് തുടങ്ങണം. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ സപ്പോർട്ടും നാട്ടുകാർ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് നമുക്ക് ഉറപ്പെടുക്കാൻ പറ്റും. കോഴിക്കോട് ജില്ലയിലെ കൂളിമാട് ഭാഗത്തെ ഭൂമി ഏറ്റെടുക്കൽ നടപടി പൂർത്തിയാക്കിയിട്ടുണ്ട്.
മലപ്പുറം ജില്ലയിലെ മപ്രം ഭാഗത്തെ ഭൂമി ഏറ്റെടുക്കൽ അന്തിമഘട്ടത്തിലാണെന്നും നടപടിക്രമങ്ങൾ പൂർത്തിയായതായും കൊണ്ടോട്ടി MLA അറിയിച്ചു. ഇപ്പോൾ ആ ഭൂമി അക്വയർ ചെയ്ത് അതിൻ്റെ വില നിശ്ചയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഡിസ്ട്രിക്ട് ലെവൽ കറക്റ്റ് നേതൃത്വത്തിലുള്ള കമ്മിറ്റിക്ക് അധികാരം കൊടുത്തു. ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായി വളരെ പെട്ടെന്ന് അതിൻ്റെ ക്യാഷ് ഇവരെ ഭൂമിയുടെ ആളുകൾക്ക് കൊടുക്കും. ബാക്കിയുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായി. മപ്രം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറും സ്ഥലം സന്ദർശിച്ചു. പണി പൂർത്തിയാക്കുന്നതോടെ വയനാട് ജില്ലയിലുള്ളവർക്ക് കോഴിക്കോട് വിമാനത്താവളം, നെടുമ്പാശ്ശേരി വിമാനത്താവളം എന്നിവിടങ്ങളിലേക്കും ശബരിമല അടക്കമുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും എളുപ്പത്തിൽ എത്തിച്ചേരാനാകും. ന്യൂസ് 18 അരീക്കോട്. തിരുവനന്തപുരം കള്ളിക്കാട് പഞ്ചായത്തിലെ പാലിയേറ്റീവ് കെയർ പ്രവർത്തനം നിലച്ചു. കിടപ്പു രോഗികളായ നിരവധി പേരാണ് ഇതോടെ ദുരിതത്തിലായത്. കള്ളിക്കാട് പഞ്ചായത്തിലെ രോഗികളെ ശുശ്രൂഷിച്ചിരുന്ന പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ പ്രവർത്തനം നിലച്ചിട്ട് 3 ആഴ്ചയിലേറെയായി. ഡ്രൈവറും നഴ്സും അവധിയിലായതാണ് പാലിയേറ്റീവ് കെയർ പ്രവർത്തിക്കാത്തതെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഏറെ പ്രതീക്ഷയോടെ ആരംഭിച്ച സാന്ത്വന പരിപാലന പദ്ധതിയാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ പിടിപ്പുകേടിൽ ഇല്ലാതാകുന്നത്. ഒരു ആംബുലൻസ് ഈ പഞ്ചായത്തിന് കൊടുത്തിരിക്കുകയാണ്. ആദർശ് ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിൽ കേന്ദ്ര സർക്കാരാണ് ഒരു ആംബുലൻസ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനം പോലും നിലച്ചവട്ടാണ്. എനിക്ക് കഴിവില്ല, എനിക്കും വയ്യ, അവധിക്കും വയ്യ. കിടപ്പ് രോഗികളുടെ എണ്ണം കൂടുതലായതിനെ തുടർന്നാണ് പ്രധാനമന്ത്രി ആദർശ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ ആംബുലൻസും അനുവദിച്ചത്. ആദ്യകാലങ്ങളിൽ കാര്യക്ഷമമായിരുന്ന പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തനം മന്ദീഭവിച്ചതോടെയാണ് ആംബുലൻസ് സേവനം നിലച്ചത്. അടിയന്തര പരിചരണം ആവശ്യമായ നിരവധി രോഗികളുള്ള സ്ഥലത്ത് പാലിയേറ്റീവ് കെയർ പ്രവർത്തനം പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് 18 കള്ളിക്കാട്. കരിപ്പൂർ വിമാനത്താവളത്തിൽ ഉപേക്ഷിച്ച നിലയിൽ 30 ലക്ഷം രൂപയുടെ സ്വർണം കണ്ടെത്തി. എയർ ഇന്ത്യയുടെ ഷാർജ കോഴിക്കോട് വിമാനത്തിൽ നിന്നാണ് സ്വർണം കണ്ടെത്തിയത്. 8 സ്വർണ ബിസ്ക്കറ്റുകളാണ് വിമാനത്തിന്റെ സീറ്റിനടിയിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊടുവള്ളി നഗരസഭയുടെ സമഗ്ര വികസനത്തിനും നഗരവൽക്കരണത്തിനും ഊന്നൽ നൽകി വാർഷിക ബജറ്റ്. 90.47 കോടി രൂപ വരവും 79 കോടി രൂപ ചിലവും കണക്കാക്കുന്ന ബജറ്റാണ് നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ AP മജീദ് അവതരിപ്പിച്ചത്. നഗരസഭാ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടം പണിയുന്നതിനും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. കാർഷിക മേഖലയുടെ പുരോഗതിക്കും മൃഗസംരക്ഷണത്തിനും പണം മാറ്റിവച്ചിട്ടുണ്ട്. തെരുവു വിളക്കുകൾ സ്ഥാപിക്കൽ, സർക്കാർ ആശുപത്രികൾക്ക് മരുന്ന് തുടങ്ങിയവയ്ക്കും ബജറ്റിൽ തുക വകയിരുത്തി. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.